നമസ്കാരം. ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്രതല ചർച്ച ദില്ലിയിൽ നടന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ 7 ധാരണാപത്രങ്ങളിൽ ഒപ്പിട്ടു. കുഷിയാര നദീജലം പങ്കുവയ്ക്കുന്നതിനുള്ള ധാരണാപത്രം, റെയിൽവേ രംഗത്തെ സഹകരണത്തിനുള്ള 2 കരാറുകൾ, ജുഡീഷ്യറി, ശാസ്ത്ര ബഹിരാകാശ വാർത്താവിനിമയം, സഹകരണം തുടങ്ങിയ 7 ധാരണാപത്രങ്ങളാണ് ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ധാരണാപത്ര കൈമാറ്റം. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവാൽ എന്നിവരും ചർച്ചകളിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള നയതന്ത്രതല ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ധാരണാപത്രങ്ങൾ കൈമാറിയത്. ഇന്ത്യയുടെ സഹകരണത്തോടെ ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന മൈത്രി താപ വൈദ്യുതി നിലയത്തിൻ്റെ യൂണിറ്റ് 1 ഉദ്ഘാടനവും ഇന്ന് നടന്നു. അടുത്ത 25 വർഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കീഴടങ്ങുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യയെന്ന് ഷെയ്ഖ് ഹസീനയും വ്യക്തമാക്കി. ഭീകരതയ്ക്കെതിരായ പോരാട്ടം സംബന്ധിച്ചും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുകയുണ്ടായി. ഇതിനിടെ ഇന്ത്യയും ബംഗ്ലാദേശും കൈകോർത്ത് മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനത്തിൽ സംയുക്ത സന്ദേശം നൽകുന്നതിനിടെയാണ് ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം ശക്തമാണെന്ന കാര്യം പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത്. ഭീകരതയ്ക്കെതിരെ ഇരു രാജ്യങ്ങളുടെയും സംയുക്ത നീക്കം വിജയം കാണുകയാണ്. കൊറോണയെയും ലോകത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെയും ഒരുമിച്ച് നേരിടുന്നതിലും ഇരു രാജ്യങ്ങളും വിജയിച്ചുവെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം December 6 മൈത്രി ദിവസം ആഘോഷിച്ചതിലൂടെ ഇന്ത്യ ബംഗ്ലാദേശുമായുള്ള ബന്ധം ശക്തമാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് മേഖലയിലെ ഏറ്റവും മികച്ച വാണിജ്യ പങ്കാളിയാണ്. 54 നദികളുടെ ബന്ധം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുണ്ട്. ഇത് രക്തബന്ധത്തോളം ശക്തമാണ്. സാംസ്കാരികവും ഭരണപരവുമായ എല്ലാ രംഗത്തും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 1971 ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൻ്റെ അതേ ആവേശം പ്രതിരോധ രംഗത്ത് ശക്തമായി തുടരുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകുകയാണ്. എല്ലാ പ്രതിരോധ ഭീകരശക്തികളെയും ഒരുമിച്ച് നേരിടുന്നതിൽ ഇന്ത്യയും ബംഗ്ലാദേശും വിജയിച്ചിരിക്കുന്നു. വാണിജ്യ രംഗത്തും വ്യാപാര രംഗത്തും ഇന്ത്യ ബംഗ്ലാദേശിന് എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ പങ്കാളിത്തം ചരക്ക് നീക്കത്തിൽ വലിയ മുന്നേറ്റമാണ് വരുത്തിയിട്ടുള്ളത്. പാചകവാതകത്തിൻ്റെയും എണ്ണയുടെയും മേഖലയിൽ ബംഗ്ലാദേശിന് വേണ്ട സഹായം തുടരുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.